ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ചാരി ദി സോളോ ട്രാവലറിൻ്റെ പുതിയൊരു അടിപൊളി കിടുക്കാച്ച എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുലർച്ചെ 5:30 സമയം. നമ്മൾ തിരുവനന്തപുരത്തെ ഒരു നല്ലൊരു കിടുക്കാച്ചി സ്പോട്ടിലേക്കാണ് പോകുന്നത്. കോവിഡിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് കുറേ കാലങ്ങളായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കുറേ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നല്ല മനോഹരമായൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് തിരിച്ചിട്ട പാറ, അല്ലെങ്കിൽ തിരിച്ചിട്ടൂർ പാറ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതിമനോഹരമായ സ്ഥലമാണ്. നെടുമങ്ങാട് കഴിഞ്ഞ് താനിമൂട് ജംഗ്ഷനിൽ നിന്ന് അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു മൂന്നും കൂടിയ വഴിയെത്തും. ആ മൂന്നും കൂടിയ വഴിയിൽ നിന്നും ആദ്യത്തെ ലെഫ്റ്റിലേക്ക് തിരിയണം. ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ തന്നെ റൈറ്റിലേക്ക് മുകളിലേക്ക് ഒരു വഴി പോകുന്നുണ്ടാവും. ആ വഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വഴിയിലൂടെയാണ്. അവിടെ ആ മുകളിൽ കാണുന്ന മലയാണ് നമുക്ക് കയറാനുള്ളത്. നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കുള്ള വഴി കാണിക്കുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റിലേക്ക് പോകരുത്. നമ്മൾ ഈ കാണുന്ന സ്പോട്ടിൽ വണ്ടി പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തതിന് ശേഷം മലയുടെ പിറകിൽ കാണുന്ന ഈ വഴിയിലൂടെ മുകളിലേക്ക് കയറാണ് വേണ്ടത്. ഈ വഴിയിലൂടെ ബൈക്കൊക്കെ കടത്താം. ബൈക്ക് കടത്തി കുറച്ചും കൂടി മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി തിരിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല, ഇപ്പോൾ വഴിയിൽ കടക്കുന്നവിടുത്തെ മെറ്റലെല്ലാം ഇട്ട് വഴി കടക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് ഉള്ളത്. നമുക്ക് ഈ വഴി കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ്. ഒരു സൈഡിൽ റബ്ബറും തോട്ടമാണ്, മറ്റൊരു സൈഡിൽ വാഴ കൃഷിയാണ്. വാഴ കൃഷിക്ക് താഴത്തേക്ക് നോക്കുകയാണ് നമുക്കിങ്ങനെ മേഘം മൂടിക്കെടുക്കുന്ന ഒരു ചെറിയൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ രാവിലെയാണ്, ഒരു 6:00 6:30 സമയമായിട്ടുള്ളൂ. നമുക്ക് സൂര്യോദയം കാണണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ മല കയറി തുടങ്ങുന്നത്. നല്ല കുത്തനെയുള്ളൊരു കയറ്റാട്ടോ. നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ തിരിച്ചിട്ടപ്പാറ എന്നുള്ള അധികം ദൂരമുള്ളൊരു മലയല്ല, വളരെ ചെറിയൊരു മലയാണ്. ഏകദേശം ഒരു 500 അടി മാത്രമാണ് തിരിച്ചിട്ടപ്പാറയുടെ ഉയരമുള്ളത്. അതായത് 150 മീറ്റർ മാത്രമാണ് തിരിച്ചിട്ടപ്പാറയുടെ ഉയരം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മല കയറി ടോപ്പിലെത്താവുന്നതാണ്. നമുക്ക് ശരിക്കും ഇവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ട്. ഈ ബൈക്ക് എങ്ങനെയാണ് അവിടെ എത്തിച്ചെന്നുള്ളത് അറിയത്തില്ല. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അവിടെ എത്താനായിട്ട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, കുറച്ച് ദൂരം വരെ പടികളുണ്ട്. പടികൾ കയറി നമുക്ക് മല കയറി തുടങ്ങാം. ഈ ഒരു പോയിന്റ് വരെ നമുക്ക് രണ്ട് സൈഡിലും വീടുകൾ കാണാൻ പറ്റും. പക്ഷേ ഇവിടുന്ന് മല കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വീടുകളൊന്നുമില്ല, കാടാണ് ചെരുക്കി. സ്റ്റെപ്പ് ആരംഭത്തിൽ കുറച്ച് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പാറക്കല്ലുകളാണ്. പാറക്കല്ലുകൾ കെട്ടി ചവിട്ടി വേണം നമുക്ക് കയറാനായിട്ട്. അതുപോലെ തന്നെ ഉണക്കിലകൾ ധാരാളം കെടുക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം മല കയറാനായിട്ട്. നല്ല കുത്തനെയുള്ളൊരു കയറ്റാണ്. ഇത്തിരിയും കൂടി മുകളിലേക്ക് എത്തിയിട്ട് താഴത്തേക്കുള്ളൊരു വ്യൂ കാണിച്ചു തരാം. മലയുടെ താഴത്തു നിന്ന് തന്നെ മുകളിലുള്ള ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്തിഗാനം നല്ല രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഭക്തിഗാനമൊക്കെ കേട്ട് ചെറിയൊരു കാറ്റടിച്ച് കാടിനുള്ളിലൂടെ നമുക്കിതിങ്ങനെ കയറുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ ആൾക്കാരും ഇല്ല, നമ്മൾ കാടിൻ്റെ ഉള്ളിലാണ്, ഒറ്റയ്ക്ക് മല കയറാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും. ഇതാണ് താഴത്തേക്കുള്ളൊരു ആരംഭത്തിൽ കയറി വന്നിട്ടുള്ളൊരു വ്യൂ. ഇത്തിരിയും കൂടി മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും ഭയാനകമായൊരു വ്യൂ ആയിരിക്കും. കാരണം അത്ര കുത്തനെയുള്ളൊരു കയറ്റാണ്. രാവിലെ സമയത്തൊക്കെ ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റി, അതായത് ഡേ ടൈമിലൊക്കെ ഫാമിലിയായിട്ട് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കുട്ടികളായിട്ടെല്ലാം വരാം. പക്ഷെ കുട്ടികളായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം കല്ലിൽ കാലിലെല്ലാം തട്ടി കുട്ടികൾ വീഴാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പോട്ടിലെത്തി ഇവിടുന്ന് വലതുവശത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കിണറുണ്ട്. ആ കിണർ ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ആ കിണർ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഈ ഭാഗത്തേക്ക് ഒന്നും അധികം കൊണ്ടുവരാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ കയറി വന്ന വഴിയാണ്.
ആണ്. ഇവിടെ നിന്ന് നേരെ മൂന്ന് വഴിയിലേക്ക് തിരിയുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് വലത്തോട്ടേക്കുള്ള വഴി, അതായത് ഈ വഴിയിലൂടെയാണ് മുകളിലേക്ക് കയറേണ്ടത്. നേരെ ഒരു വഴി കാണിക്കുന്നുണ്ട്, അതിലൂടെ പോവാം. പക്ഷേ അതിനേക്കാളും നല്ല വഴി വലത്തോട്ടേക്കുള്ള വഴിയാണ്. നമുക്കപ്പോൾ ഈ വഴിക്കൊന്ന് പോയി നോക്കാം. തിരുച്ചിട്ടപ്പാറയ്ക്ക് രാമായണവുമായി വലിയൊരു ബന്ധമുണ്ട്. രാമ രാവണ യുദ്ധ സമയത്ത് ലങ്കയിലെത്താൻ വേണ്ടി രാമൻ്റെ ടീം സേതുബന്ധനം നിർമ്മിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് കല്ലുകളെടുക്കാനായിട്ട് ഹനുമാൻ തിരുച്ചിട്ടപ്പാറയിലേക്ക് വന്ന് കല്ലെടുത്തിരുന്നു. പക്ഷേ ആ എടുത്ത കല്ലുകളിൽ ഒരു ശിവലിംഗം കണ്ടതുകൊണ്ട് ആ മലനിരകൾ തിരിച്ച് അവിടെ തന്നെ ഇട്ടു. അങ്ങനെയാണ് തിരുച്ചിട്ടപ്പാറ എന്നൊരു പേര് തന്നെ തിരുച്ചിട്ടപ്പാറയ്ക്ക്, അല്ലെങ്കിൽ തിരുച്ചിട്ടൂർ റോക്സിന്, തിരുച്ചിട്ട മലനിരകൾക്ക് പേര് വരുന്നത്. 26 വർഷം മുൻപ് ഗോപാലകൃഷ്ണ സ്വാമിയാണ് മലമുകളിൽ ഒരു ആഞ്ജനേയ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതിനുശേഷം എല്ലാ വർഷവും ചിങ്ങം 1-ാം തീയതി ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന മറ്റൊരു ഉത്സവം കൂടിയുണ്ട്. അത് പറയുന്നത് രാമനവമി മുതൽ ചിത്ര പൂർണമി വരെയാണ് ആ ഉത്സവം നീണ്ടു നിൽക്കുന്നത്. ഏപ്രിൽ മാസത്തിലാണ് ആ ഉത്സവം നടത്തപ്പെടുന്നത്. മലകയറ്റത്തിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ളൊരു ഭാഗമാണിത്. കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് കൂടി മലയുടെ ആ ഒരാൾക്ക് മാത്രം നടക്കാവുന്ന വീതിയുള്ള ആ ഒരു ഗ്യാപ്പിലൂടെ വേണം മലയിടുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഗ്യാപ്പിലൂടെ വേണം നമുക്ക് മലയുടെ മുകളിലേക്ക് എത്താനായിട്ട്. ഒരാൾക്ക് മാത്രമേ ഇതിലൂടെ കടക്കാൻ പറ്റുള്ളൂ. വലതുവശത്ത് വലിയൊരു സ്റ്റീപ്പായിട്ടുള്ള ഒരു കൊക്ക വേണമെങ്കിൽ എന്ന് പറയാം, അത്രയ്ക്ക് ആഴത്തിലുള്ളൊരു ഇറക്കാണ്. അതുമാത്രമല്ല ആ ഒരു ഭാഗം ഒരു ഓവൽ ഷേപ്പിലാണ്. അപ്പോൾ എങ്ങാനും കാൽ സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മഴക്കാലത്തൊക്കെ വഴുക്കിലുണ്ടാവുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കുട്ടികളുമായി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അവരെ ഒന്നല്ലെങ്കിൽ കൈ പിടിച്ചോ അല്ലെങ്കിൽ എടുത്തോ വേണം മല കയറാനായിട്ട്. കാരണം ഒരാൾക്ക് മാത്രം നീങ്ങാനുള്ള പോകാനുള്ള സൗകര്യം ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് എൻ്റെ പൊന്നു ഒട്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായൊരു വ്യൂ ആണ്. ഇത് രാവിലെയാണ് വന്നത്. വെളുപ്പിനിപ്പോൾ ഒരു 6:30 സമയത്ത് ഞാൻ മല കയറി മുകളിൽ എത്തിയിട്ടുണ്ട്. താഴത്ത് എല്ലാം കാണാൻ നമുക്ക് സാധിക്കും. നല്ല കോട മൂടിക്കെടുക്കുന്ന ഒരു ചുറ്റു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയുള്ള ഒരു നല്ലൊരു വൈബായിരിക്കും മലമുകളിലെത്തുമ്പോൾ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള വഴി ഈ കാണുന്നതാണ്. അതിലേക്കുള്ള വഴിയോട് ചേർന്ന് തന്നെ ഒരു കുളം ഇവിടെയുണ്ട്. കുളത്തിൽ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് മലമുകളിലത്തെ. ഞാൻ അല്പം വൈകിപ്പോയി എത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു. പക്ഷേ മേഘങ്ങൾക്കിടയിലാണ് സൂര്യനുള്ളത്. എങ്കിലും ആ മേഘങ്ങൾക്കിടയിലുള്ള സൂര്യവട്ടം കാണാൻ നല്ല ഭംഗിയാണ്. മലമുകളിൽ ഈ കാണുന്നൊരു ഫ്രെയിം നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ ആണ്. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വ്യൂ ആണ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. എന്ത് പ്രതിഷ്ഠയാന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ തിരി കത്തിക്കുന്നുണ്ടായിരുന്നു. മലമുകളിൽ നിന്ന് നമുക്കൊരു 360 വ്യൂ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. മലയുടെ ഏറ്റവും അറ്റത്ത് നിന്നുള്ളൊരു വ്യൂ ആണിത്. എന്തൊരു ഭംഗിയാണെന്ന് നമുക്ക് വളരെ കാംനെസ് ആണ്. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ആ ഒരു സൂര്യോദയം ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ്.
എന്നാ പിന്നെ നമുക്കൊരു കട്ടൻ ചായ ആയാലോ. ഉദിച്ചുയരുന്ന സൂര്യൻ, ചുറ്റും മേഘങ്ങൾ, അമ്പലത്തിൽ നിന്നുള്ള ക്ഷേത്രത്തിൽ നിന്നുള്ള നല്ല ഭക്തിഗാനങ്ങൾ, ആ ഒരു മൂഡിൽ നല്ല ചൂട് കട്ടൻ ചായ കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സുഖമായിട്ടുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. ചിത്രത്തിൽ നട തുറക്കുന്നതിന് മുൻപ് ഈ ഒരു തറയിലെ വിളക്കിനെ തിരിവെച്ചതിന് ശേഷമാണ് നട തുറന്നത്. മലമുകളിലുള്ള ക്ഷേത്രം ഈ കാണുന്നതാണ്. ഞാൻ മല കയറിയത് ഒരു ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് തന്നെ പൂജാ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നട തുറക്കാൻ വേണ്ടി കുറച്ച് വിശ്വാസികൾ, ഭക്തർ കാത്തു നിൽക്കുന്നുണ്ട്. ക്ഷേത്രത്തിന് പിറകിലായിട്ടൊരു മലയാണ്, അതുപോലെ തന്നെ ഒരു സൈഡ് കാടാണ്. ഈ മലയ്ക്കുള്ളിലായിട്ട് ചെറിയൊരു ഗുഹയുണ്ട്, ആ ഗുഹയ്ക്കുള്ളിലും പ്രതീക്ഷയുണ്ട്. പക്ഷേ ക്ഷേത്രം തുറക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ ഗുഹയിലേക്ക് പോയില്ല. ക്ഷേത്രത്തിന്റെ നട തുറന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി തിരിച്ചിട്ടാപ്പാറയുടെ മുകളിൽ സൂര്യോദയത്തിൻ്റെ ഭംഗിയെല്ലാം കണ്ട് സമയം ചിലവഴിച്ചു. അതിനുശേഷം മലയിറങ്ങി. മലയിറങ്ങുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റി. ഇത് ആഞ്ജനേയസ്വാമി ക്ഷേത്രമാണ്, അതുകൊണ്ട് തന്നെ കുരങ്ങന്മാരുടെ ശല്യം അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം വളരെ കൂടുതലാണ് ഇവിടെ. മലയിറങ്ങുന്ന സമയത്ത് കണ്ടൊരു വികൃതിയാണ് ഇവനെ. ഇവിടെ ചക്കയുടെ കുറച്ച് ഭാഗങ്ങൾ കഴിക്കാൻ വേണ്ടി, കുരങ്ങന്മാർ കഴിക്കാൻ വേണ്ടി കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ അവൻ വലിയൊരു കഷ്ണം എടുത്ത് ഒരു മരത്തിൻ്റെ മുകളിലേക്ക് കയറി. അപ്പം എല്ലാവർക്കും തിരിച്ചിട്ടാപ്പാറയുടെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി സ്ഥലവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.